ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പുതിയ രാഷ്ട്രപതിക്കായുള്ള തെരഞ്ഞെടുപ്പ് ജൂലൈ 18-ന്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഔദ്യോഗിക കാലാവധി അടുത്ത മാസം അവസാനിക്കുന്ന സാഹചര്യത്തിലാണിത്. ലൈഫ് പാർപ്പിട പദ്ധതി പ്രകാരമുള്ള ഗുണഭോക്താക്കളുടെ കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി. വർക്കലയിൽ ചെള്ളുപനി ബാധിച്ച് പെൺകുട്ടി മരണമടഞ്ഞ സംഭവത്തിൽ പ്രത്യേക സംഘം അടിയന്തരമായി സ്ഥലം സന്ദർശിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി മുതൽ. ഈ വർഷം 150 കോടി രൂപയുടെ വസ്ത്രവിൽപ്പന ലക്ഷ്യമിട്ട് ഖാദി ബോർഡ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സമയക്രമം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. അടുത്ത മാസം 18-നാണ് വോട്ടെടുപ്പ്. വിജ്ഞാപനം ഈ മാസം 15-ന് പുറപ്പെടുവിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29-ന്. സൂക്ഷ്മ പരിശോധന 30-ന് നടക്കും. ജൂലൈ 21-നാണ് വോട്ടെണ്ണൽ. അടുത്ത മാസം 24-നാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഔദ്യോഗിക കാലാവധി അവസാനിക്കുന്നത്. രാജ്യത്തിന്റെ 16-ാമത് രാഷ്ട്രപതിയെയാണ് അടുത്ത മാസം തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാനത്ത് വർഷകാല ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ ജൂലൈ 31 വരെ 52 ദിവസം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ ട്രോളിംഗ് നിരോധനം ഇപ്പോൾ നിലവിലുണ്ട്. പരമ്പരാഗത വള്ളങ്ങൾക്ക് നിയന്ത്രണം ബാധകമല്ല. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമേ അനുവദിക്കൂ. നിരോധനം ലംഘിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും കടലിൽ പട്രോളിംഗ് നടത്തും. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സീ റെസ്ക്യൂ ഗാർഡുകളുടെ സേവനം ഉറപ്പാക്കും. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ആധാർ കാർഡ് കൈവശം കരുതണമെന്നും നിർദ്ദേശമുണ്ട്. നിരോധന കാലയളവിൽ മീൻപിടുത്ത മേഖലയിലെ തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഈ വർഷം 150 കോടി രൂപയുടെ വസ്ത്രവിൽപ്പനയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. പുതുതലമുറയെ ഖാദിയിലേക്ക് ആകർഷിക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരളയുമായി സഹകരിച്ച് പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ഖാദി ബോർഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉപഭോക്താവിന്റെ ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നതിന് ഡിസൈനർമാരുടെ സേവനം ഖാദി ഷോറൂമുകളിൽ ലഭ്യമാണ്. ഖാദി വസ്ത്ര പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന് പി ജയരാജൻ ഷർട്ട് സമ്മാനിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, സഹകരണ ജീവനക്കാർ തുടങ്ങിയവർ ആഴ്ചയിൽ ഒരിക്കൽ ഖാദി ധരിക്കണം എന്ന നിർദ്ദേശത്തെ തുടർന്നുള്ള പ്രചരണത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ലൈഫ് പാർപ്പിട പദ്ധതി അനുസരിച്ച് ഗുണഭോക്താക്കളുടെ കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. കരട് പട്ടികയിന്മേൽ രണ്ട് ഘട്ടമായി അപ്പീൽ സമർപ്പിക്കാം. മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികയിലെ 2.25 ലക്ഷത്തോളം പേർ ഭൂരഹിത ഭവനരഹിതരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഫീൽഡ് തല പരിശോധനയും കുടുംബശ്രീ മുഖേനയുള്ള പരിശോധനയ്ക്കും ശേഷമാണ് അന്തിമ പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് മദ്യത്തിന് വില കൂട്ടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും എന്നാൽ തൽക്കാലം കൂട്ടാൻ നിശ്ചയിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. വർക്കലയിൽ ചെള്ളുപനി ബാധിച്ച് പെൺകുട്ടി മരണമടഞ്ഞ സംഭവത്തിൽ പ്രത്യേക സംഘം അടിയന്തരമായി സ്ഥലം സന്ദർശിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാരിപ്പള്ളി മെഡിക്കൽ കോളേജും ചെറുന്നൂർ പ്രദേശവും സന്ദർശിക്കും. പ്രദേശത്ത് പ്രതിരോധം ശക്തമാക്കും. ചെള്ളുകളെ നശിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ചെള്ളുപനിയെപ്പറ്റി എല്ലാവർക്കും അവബോധമുണ്ടായിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചെള്ളുപനി പ്രധാനമായും എലി, അണ്ണാൻ, മുയൽ തുടങ്ങിയ ജീവികളിലാണ് കാണപ്പെടുന്നത്. വിറയലോടുകൂടിയ പനി, തലവേദന, കണ്ണു ചുവക്കൽ, കഴലവീക്കം, പേശിവേദന, വരണ്ട ചുമ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. സംസ്ഥാന മോട്ടോർവാഹന വകുപ്പ് ആരംഭിച്ച വാഹന നിരീക്ഷണ സംവിധാനമായ സുരക്ഷാമിത്ര പദ്ധതി പ്രവർത്തനക്ഷമമായെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. വാഹന സഞ്ചാര വേളയിൽ അസ്വാഭാവിക സന്ദർഭങ്ങൾ ഉണ്ടായാൽ ഉടമകളുടെ മൊബൈലിൽ അപകട സന്ദേശം അടിയന്തരമായി എത്തിക്കുന്ന പദ്ധതിയാണിത്. ഈ സാമ്പത്തിക വർഷം സംരംഭക വർഷമായി കണക്കാക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 4,071 കോടി രൂപയുടെ നിക്ഷേപം വഴി 81,000 തൊഴിലവസരം ഒരു വർഷം കൊണ്ട് സൃഷ്ടിച്ചു. പൊതുമേഖലാ നിയമനങ്ങൾ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് മാറ്റിയെന്നും പൊതുമേഖലയെ ലാഭകരമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ടൂറിസം വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി വിനോദസഞ്ചാര വികസനത്തിന് പുതിയ പദ്ധതി രൂപീകരിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ്. കോളേജുകളിൽ ടൂറിസം ക്ലബ്ബുകൾ പുനരുജ്ജീവിച്ചുകൊണ്ട് അതുവഴി ടൂറിസം വികസനത്തിനുള്ള സാധ്യതകൾ കണ്ടെത്തുകയാണ് എന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഡെസ്റ്റിനേഷൻ ചലഞ്ചിന് പുറമെയാണ് ഈ പദ്ധതി. ഇതുവഴി കുട്ടികൾക്ക് ടൂറിസം ക്ലബ്ബ് വഴി പ്രാദേശിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. മുൻ മന്ത്രി KT ജലീലിന്റെ പരാതിയിൽ പോലീസ് എടുത്ത കേസിൽ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷും സരിത്തും സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സ്വപ്നയ്ക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കേസിൽ സരിത്തിനെ പ്രതി ചേർത്തിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഇതേ തുടർന്നാണ് ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രകടനം നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റു ജില്ലകളിൽ കളക്ടറേറ്റിലേക്കുമായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചിലയിടങ്ങളിൽ ലാത്തിചാർജും ജലപീരങ്കി പ്രയോഗവും ഉണ്ടായി. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തി. കൊച്ചി തേനി ഗ്രീൻഫീൽഡ് അതിവേഗ പാതയ്ക്കായുള്ള ഏരിയൽ ഡ്രോൺ സർവേ കൊച്ചി മുതൽ നെടുങ്കണ്ടം വരെ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. ദേശീയപാത അതോറിറ്റിയും മഹാരാഷ്ട്ര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയും ചേർന്നുള്ള സംഘമാണ് സർവേ നടത്തുന്നത്. പുതിയ ഭാരത്മാല ഗ്രീൻഫീൽഡ് അലൈൻമെന്റിന് കഴിഞ്ഞ ബജറ്റിൽ 66,000 കോടി രൂപയുടെ പദ്ധതികൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം രൂപകൽപ്പന ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമാണ് കൊച്ചി തേനി ദേശീയപാത. അന്തിമ സർവേ പൂർത്തിയായതോടെ ദേശീയപാത കല്ലിടിയിൽ ഉടൻ തുടങ്ങും. 45 മീറ്റർ വീതിയിലാണ് റോഡിന്റെ നിർമ്മാണം. ശബരിമല തീർത്ഥാടകർക്കും വ്യാപാര മേഖലയ്ക്കും ഉപകാരമാകുന്ന പുതിയ പാത വഴി നിലവിലുള്ളതിനേക്കാൾ 100 കിലോമീറ്റർ ദൂരം ലാഭിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ ഓരോ ജില്ലയിലും പുതിയ ദേശീയപാത ഓഫീസ് ഉടൻ ആരംഭിക്കും. ബഫർ സോൺ വിഷയത്തിൽ June 12 ഞായറാഴ്ച വയനാട്ടിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. ജനവാസ മേഖലയെ പൂർണ്ണമായും ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. സംസ്ഥാന പുരാരേഖാ വകുപ്പിന്റെ ഇ ഓഫീസ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം, ഇ പേയ്മെന്റ് എന്നിവയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിച്ചു. ഇതുവഴി ലോകത്തിന്റെ ഏതു കോണിലുള്ള ഗവേഷകർക്കും ചരിത്ര അന്വേഷികൾക്കും പുരാരേഖാ വകുപ്പിന്റെ സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊച്ചി മെട്രോയുടെ പേട്ടയിൽ നിന്ന് SN ജംഗ്ഷൻ വരെയുള്ള പുതിയ പാതയിൽ മെട്രോ റെയിൽ സേഫ്റ്റി കമ്മീഷണർ അഭയ് റോയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന ആരംഭിച്ചു. എസ്കലേറ്റർ, സിഗ്നലിംഗ് സംവിധാനങ്ങൾ, സ്റ്റേഷൻ കൺട്രോൾ റൂം, യാത്രക്കാർക്കായി ഒരുക്കിയ സൌകര്യങ്ങൾ തുടങ്ങിയവയാണ് ആദ്യം പരിശോധിച്ചത്. മെട്രോ വടക്കേക്കോട്ടയിലേക്കും SN ജംഗ്ഷനിലേക്കും എത്തുന്നതോടെ കൊച്ചി മെട്രോയിൽ മൊത്തം 24 സ്റ്റേഷനുകൾ ഉണ്ടാകും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നേരിട്ട് ഏറ്റെടുത്ത് നിർമ്മിക്കുന്ന ആദ്യ പാതയാണ് പേട്ട മുതൽ SN ജംഗ്ഷൻ വരെയുള്ളത്. കോട്ടയം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഈ മാസം 26 ജില്ലയിൽ ദേശീയ ലോക് അദാലത്ത് നടത്തും. കോടതിയിൽ നിലവിലുള്ളതും അല്ലാത്തതുമായ എല്ലാ തർക്കങ്ങളും അദാലത്തിൽ പരിഗണിക്കും. കോടതിയിലുള്ള കേസുകൾ അദാലത്തിലേക്ക് അയയ്ക്കാൻ അതത് കോടതികളിൽ അഭിഭാഷകർ മുഖേന അപേക്ഷിക്കാം. മറ്റ് പരാതികൾ ഈ മാസം 13 മുമ്പ് അതത് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റികളിൽ എത്തിക്കണം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കോഴിക്കോട് രാമനാട്ടുകര കിൻഫ്ര അഡ്വാൻസ്ഡ് ടെക്നോളജി പാർക്ക് തിങ്കളാഴ്ച വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. യുവജനങ്ങൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണിത്. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. 27 കോടി രൂപ ചെലവഴിച്ചാണ് 1.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള 5 നില കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. പൂർണ്ണമായും IT അധിഷ്ഠിത വ്യവസായ സംരംഭങ്ങളാണ് പാർക്കിൽ തുടങ്ങുക. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് ആദ്യ മത്സരം. പരിക്കേറ്റ KL രാഹുലിന് പകരം ഋഷഭ് പന്താണ് ഇന്ത്യയെ നയിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ രാഷ്ട്രപതിക്കായുള്ള തെരഞ്ഞെടുപ്പ് July 18. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഔദ്യോഗിക കാലാവധി അടുത്ത മാസം അവസാനിക്കുന്ന സാഹചര്യത്തിലാണിത്. ലൈഫ് പാർപ്പിട പദ്ധതി പ്രകാരമുള്ള ഗുണഭോക്താക്കളുടെ കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി. വർക്കലയിൽ ചെള്ളുപനി ബാധിച്ച പെൺകുട്ടി മരണമടഞ്ഞ സംഭവത്തിൽ പ്രത്യേക സംഘം അടിയന്തരമായി സ്ഥലം സന്ദർശിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി മുതൽ. ഈ വർഷം 150 കോടി രൂപയുടെ വസ്ത്രവിൽപ്പന ലക്ഷ്യമിട്ട് ഖാദി ബോർഡ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.